ഇന്ന് ഞാനിവിടെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുവാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കിലോ ബസ്മതി റൈസ് വേണം. ഞാൻ 1 കിലോ ചിക്കന് 1 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. വലിയൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 2.5 ടേബിൾസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 2 ടേബിൾസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും. ഇത് കുഴച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് പേസ്റ്റ് പോലെ കുഴച്ചെടുക്കണം. ഞാനിവിടെ 2 ടേബിൾസ്പൂൺ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെ ഒഴിച്ചു നോക്കണം. ഞാൻ 2 ടേബിൾസ്പൂൺ ഫുൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്കിട്ട് നല്ലതുപോലെ മസാല തേച്ച് കൊടുക്കാം. മസാല പൊട്ടിയ ശേഷം ഇത് മസാല പിടിക്കാനായിട്ട് വച്ചിരിക്കുന്നു വേണ്ട, അതിന് മുന്നേ തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കും. മസാല നല്ലതുപോലെ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആവിയേറ്റാനുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ വെള്ളം ഇതുപോലെ വെട്ടി തിളയ്ക്കുമ്പോഴേക്ക് ഇതിൻ്റെ മേൽത്തട്ട് വെച്ച് കൊടുക്കണം. ഇനി ഇതിനുള്ളിലേക്ക് ഞാനൊരു പ്ലേറ്റ് വെക്കുവാണ്. പ്ലേറ്റ് വെച്ചിട്ട് ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് വെച്ചു കൊടുക്കും. ഇതുപോലെ ഒരു പ്ലേറ്റ് വെക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, ഇത് ആവിയേറുമ്പോഴേക്ക് നമ്മൾ പ്ലേറ്റ് വെച്ചില്ലെങ്കിൽ ഇതിലുള്ള ഈ മസാലയൊക്കെ അടിയിൽ വെള്ളത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. മറ്റേത് മസാലയെല്ലാം ഈ പ്ലേറ്റിൽ തന്നെ തങ്ങി നിൽക്കും. ഈ ആ മസാല നമ്മൾ ബിരിയാണിക്ക് വേണ്ടി യൂസ് ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിന് മുകളിൽ പ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ ചിക്കൻ എടുത്തു വെക്കുന്നത്. ഇതിവിടെ ഞാൻ പറഞ്ഞില്ലേ, മാരിനേറ്റ് ചെയ്ത് മസാല പിടിക്കാൻ ഞാൻ വെച്ചിട്ടൊന്നുമില്ല. ഇത് മസാല തേക്കുന്ന നേരം കൊണ്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് ചെയ്തത്. മസാല തേച്ചുടൻ ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കും. ഇനി ഇതിൻ്റെ അടപ്പിട്ട് മൂടിയിട്ട് ഒരു 10 മിനിറ്റ് ഇതുപോലെയൊന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. ഇതിവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിലേക്കുള്ള ഈ ഗ്രേവി നമ്മൾ ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആവശ്യമാണ്. നമ്മൾ ഡയറക്റ്റാണ് നമ്മൾ ഇതിൽ വെക്കുകയാണെങ്കിൽ ഈ ഗ്രേവി മൊത്തം ഈ വെള്ളത്തിലേക്ക് ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് പ്ലേറ്റ് വെച്ചിട്ട് അതിന് മുകളിൽ വെച്ച് ഇത് ആവിയേറ്റിയത്. ഇനി നമുക്കിതിൽ നിന്ന് ഈ ഗ്രേവി വെച്ചിട്ട് ബാക്കിയിരിക്കുന്ന ചിക്കൻ പീസസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഗ്രേവി കളയരുത്, അത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. ബിരിയാണിയുടെ മസാല ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഗ്രേവി ആവശ്യമാണ്. ഇറച്ചി സ്റ്റീം ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള സവോള ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്തിട്ട് ഈ സവോള ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ കൂടിയെന്ന് പറഞ്ഞ് പ്രശ്നമില്ല. ഇനി നമ്മൾ സ്റ്റീം ചെയ്യുന്ന ചിക്കൻ ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് കണക്കാക്കി വേണം ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കേണ്ടത്. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് ഞാനിവിടെ 4 സവോള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് 2 പ്രാവശ്യമായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. സവോള ഇവിടെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയിരിക്കുന്ന സവോള ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളർ വരുമ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമ്മളിതൊരു പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ പരത്തിയിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം. ഈ ഉള്ളി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ എണ്ണയിൽ തന്നെ ഞാനിവിടെ ഒരു 20 കാഷ്നട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ട് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് ഇനി ഞാൻ 1/2 കപ്പ് കിസ്മിസ് എടുത്തിട്ടുണ്ട്. അതും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടായി കിടക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. കൂടുതൽ നേരം ഇതിൽ കിടക്കരുത്, എന്നാലും പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. ഇത്രയും മതിയാവും.
ഇതിനി എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് എളുപ്പത്തന്നെ ഫ്രൈ ആയി വരും, കാരണം നമ്മളിത് സ്റ്റീം ചെയ്തെടുത്ത് വെച്ച ചിക്കനാണ്. ഇത് ഒരുപാട് ഹാർഡായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ബാക്കി ഇത് ബിരിയാണിയുടെ മസാലയിലിരുന്ന് വേകാനുള്ളതാണ്. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഒരു സൈഡ് റെഡിയാകുമ്പോഴേക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഇതിൽ കിടന്ന് ഹാർഡായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ഇത്രയും ഫ്രൈ ആയാൽ മതി. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയിരിക്കുന്ന ചിക്കൻ പീസസ് ഇതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ എണ്ണ എടുത്തിട്ട് തന്നെയാണ് നമ്മൾ മസാല വഴറ്റുന്നത്. ഈ ബസ്മതി റൈസ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റിവെക്കാം. ഈ അരി ഇവിടെ കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ചധികം വെള്ളം ഗ്യാസിൽ വെച്ചിട്ട് അത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇനി റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചധികം വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ തിളച്ചു വരുന്നുണ്ട്. തിളച്ചു വരുമ്പോഴേക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 6-7 ബേലീഫ്, ചെറിയ ബേലീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറുതായതുകൊണ്ടാണ് ഞാനൊരു 6-7 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ ഒരു 2 ബേലീഫ് മതിയാവും. പിന്നെ 1 ടീസ്പൂൺ ഷാജീരകം, 5 ഗ്രാമ്പു, 3-4 പീസ് പട്ട, 4 ഏലക്ക, 1/4 ടീസ്പൂൺ മുഴുവനെയുള്ള കുരുമുളക്, ഇത് ഇത്രയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 10 മിനിറ്റ് കുതിർത്ത് വെച്ച അരി വെള്ളം ഡ്രെയിൻ ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നതാണ്, അതിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരി ചേർത്ത ശേഷം ഈ വെള്ളം ഒന്ന് വെട്ടിത്തിളയ്ക്കുമ്പോഴേക്ക് നമ്മളിത് ഡ്രെയിൻ ചെയ്തെടുക്കും. അതായത് അരി ഒരുപാട് നേരം ഇതിൽ കിടന്ന് വേകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് നമ്മളിത് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതിയാകും, 80% ഈ റൈസ് വെന്താൽ മതി. ഇനി ഇത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഒരു പോട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ പോട്ട് എൻ്റെ മോൻ എനിക്ക് സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതാണ്. ഈ പോട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ ഏകദേശം 1/6 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ എണ്ണയിലേക്ക് ഞാനിവിടെ 4 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്ലൈസ് ചെയ്ത ശേഷം ഇത് ഓരോ അല്ലിയും കൈകൊണ്ട് നല്ലതുപോലെ ഇതുപോലെ ഇളക്കിയെടുത്തതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളിയുടെ വഴണ്ട് വരുമ്പോഴേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും 1/2 കപ്പ് പുതിനയിലയും എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചിക്കൻ ഫ്രൈ ചെയ്തതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, റൈസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് കണക്കാക്കി വേണം ഈ മസാലയിൽ ഉപ്പിടേണ്ടത്. നമ്മൾ ആവി കയറ്റിയപ്പോൾ വന്ന ആ പാത്രത്തിലുണ്ടായിരുന്ന ഗ്രേവിയാണ് ഇത്. ഈ ഗ്രേവിയിലേക്ക് ഇനി പൊടികൾ ആഡ് ചെയ്യാം. ഈ ഗ്രേവിയിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇനി ഇതിലേക്ക് ബോംബെ ബിരിയാണി മസാല 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയും പൊടികൾ മാത്രമായാലും ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഈ ബോംബെ ബിരിയാണി മസാല 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മോന് ഈ ബോംബെ ബിരിയാണി മസാലയുടെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. അല്ലെങ്കിൽ ഞാനിതിൽ ഈ മസാലപ്പൊടികളൊന്നും ചേർക്കത്തില്ല. മുൻപ് ഞാൻ ചേർത്ത നമ്മളുടെ ഈ മസാല മാത്രമേ ഞാനിതിൽ ചേർക്കത്തുള്ളൂ. ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ
തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈരും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലുള്ള ഈ ഓയിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഫ്ലേവറിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിന്റെ ഫ്ലെയിം ഒന്ന് ലോയിലാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസിന്റെ പകുതി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇതിന് പുറത്തേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർക്കുകയാണ്. ഇത് ഓപ്ഷനലാണ്, ഇത് ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല. പെർമിറ്റഡ് ഫുഡ് കളർ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. ഒരു ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് പുറത്തേക്ക് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെമണും കൂടി വെച്ചു കൊടുക്കുകയാണ്. ഇതിന് പുറത്തേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനും കാഷ്നട്ടും കിസ്മസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് പുറത്തേക്ക് ബാക്കി റൈസും കൂടി ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട ശേഷം അമർത്തി എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിന് പുറത്തേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. കുറച്ച് പൈനാപ്പിൾ എസൻസും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് പുറത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും കാഷ്നട്ടും കിസ്മസും വെച്ച് അലങ്കരിക്കാം. കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ടൊമാറ്റോയും സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെമണും കൂടി വെച്ചു കൊടുക്കാം. ഇനി ഇത് പാത്രം അടച്ചു വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇത് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ഇതിവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്.